നമസ്കാരം. ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ കൂടിയാണ്. കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിൽ ഇന്ത്യ വികസനത്തിന്റെ പാതയിലാണെങ്കിലും വികസനത്തോടൊപ്പം കുറ്റകൃത്യങ്ങളുടെ തോതും വർദ്ധിച്ചു വരുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ്. പുതിയ കുറ്റകൃത്യങ്ങൾ വന്ന മുറയ്ക്ക് ഭരണകൂടവും പോലീസും നീതിന്യായ വ്യവസ്ഥയും ചേർന്നുകൊണ്ട് അവയെ ചെറുക്കാനുള്ള പുതിയ നിയമങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്മീഷണർ തന്നെ തെലുങ്കാനയിൽ നിരവധി തവണ നിയമം കയ്യിലെടുക്കുകയുണ്ടായി. അവസാനമായി വെറ്ററിനറി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിനുശേഷം തീ കൊളുത്തി ചുട്ടരിച്ച 4 പ്രതികളെ വെടിവെച്ചു കൊന്നു. ഇന്ന് ന്യൂസ് ഇൻ ഡെപ്ത് ചർച്ച ചെയ്യുന്നത് ഈ വിഷയങ്ങളാണ്. വ്യാജ എൻകൗണ്ടർ കൊലപാതകങ്ങളാണ് അഥവാ ഫേക്ക് എൻകൗണ്ടറുകൾ. എൻകൗണ്ടർ കൊലപാതകം മാധ്യമങ്ങളിൽ പലവട്ടം പ്രത്യക്ഷപ്പെടാറുള്ള വാക്കാണ് ഇത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുറ്റവാളികൾ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ തെളിവെടുപ്പിനിടെ പോലീസിന്റെ ആയുധം തട്ടിപ്പറിച്ച് ആക്രമിക്കാൻ ശ്രമിച്ച കുറ്റവാളികളെ പോലീസ് ആത്മരക്ഷാർത്ഥം വെടിവെച്ചു വീഴ്ത്തി. ഇങ്ങനെയൊക്കെ ആയിരിക്കും പത്രങ്ങളിലെ തലക്കെട്ടുകൾ. പോലീസ് നൽകുന്ന വിവരണവും എന്നും ഏകദേശം ഒരുപോലിരിക്കും എന്നു മാത്രം. തങ്ങൾ നേരത്തെ പിടികൂടിയ നിരായുധരായ ഒന്നോ അതിലധികമോ കസ്റ്റഡി പ്രതികളെ പോലീസ് അവർ തയ്യാറാക്കിയ ക്രൈം സീനിലേക്ക് കൊണ്ടുവന്ന് അവരെ വെടിവെച്ച് കൊന്നുകളയുന്നു. ഈ സാഹചര്യങ്ങളിൽ വിശ്വാസ്യത ഏറ്റുവാങ്ങുവാൻ വേണ്ടി പ്രതികളുടെ കയ്യിൽ തോക്കുകൾ പിടിപ്പിച്ച് അതിൽ നിന്ന് ഉണ്ടകൾ പായിക്കുന്നു. ആ ഉണ്ടകൾ പിന്നീട് തെളിവായി കണ്ടെടുക്കുന്നു. ചില കേസുകളിൽ പോലീസിൽ ചിലർ ആ ഉണ്ടകൾ ഏറ്റുവാങ്ങാൻ തയ്യാറാകുന്നു. അതോടുകൂടി വിശ്വാസ്യത ഇരട്ടിക്കുന്നു. ഇരകളുടെ മൃതദേഹങ്ങൾക്കരികിൽ നിന്ന് ആ ആയുധങ്ങളും പിന്നീട് പോലീസ് കണ്ടെടുത്തത് തെളിവായി കൂട്ടുന്നു. പല കേസുകളിലും തങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് പ്രതികൾ ഓടി രക്ഷപ്പെട്ടുവെന്നും അവരെ തേടിപ്പിടിച്ച ശേഷം നടന്ന ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെട്ടുവെന്നും വരുത്തി തീർക്കുന്നു. ഈ കേസുകളിൽ വളരെ ചുരുങ്ങിയ എണ്ണത്തിൽ മാത്രം കോടതി ഓഫീസർമാർക്ക് ശിക്ഷ വിധിച്ച ചരിത്രവും ഉണ്ട്. എന്നാലും അത് വളരെ ചെറിയ 1% കേസിൽ മാത്രം നടക്കുന്ന അപൂർവതയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശേഖരിച്ച കഴിഞ്ഞ 25 കണക്കുകൾ പ്രകാരം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എൻകൗണ്ടർ കേസുകളിൽ പാതിയും വ്യാജമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹൈദരാബാദ് വെറ്ററിനറി ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന 4 യുവാക്കളുടെയും എൻകൗണ്ടർ വാർത്തയ്ക്ക് പുറത്തു വരുന്നത് 6 എൻകൗണ്ടർ കഥകളാണ്. എല്ലാം ഒരേ തിരക്കഥകൾ. 2008 വാറങ്കളിലെ 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികൾക്കുമേൽ ആസിഡ് ഒഴിച്ച കേസിലെ പ്രതികളായ ശ്രീനിവാസ്, സഞ്ജയ്, ഹരികൃഷ്ണ എന്നീ യുവാക്കളെ പോലീസ് ജനങ്ങളുടെ കൊലവിളികൾക്ക് ഒപ്പിച്ചുകൊണ്ട് ഒരു വ്യാജ ഏറ്റുമുട്ടലിലൂടെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. പ്രതികളെയും കൊണ്ട് വൈക്കും ആസിഡ് കുപ്പിയും ഒളിപ്പിച്ചു വെച്ചിരുന്നിടത്ത് പോയപ്പോൾ അവർ ഒരു നാടൻ തോക്കുകൊണ്ട് പോലീസിനെ ആക്രമിച്ചു. ഒപ്പം നാടൻ ബോംബും എറിഞ്ഞു. ചെറുക്കാൻ പ്രാണരക്ഷാർത്ഥം പോലീസ് നടത്തിയ വെടിവെപ്പിൽ അവർ 3 പേരും കൊല്ലപ്പെട്ടു. ഇതായിരുന്നു പോലീസിന്റെ അന്നത്തെ വിശദീകരണം. അന്ന് കൊല്ലപ്പെട്ട യുവാക്കളുടെ ബന്ധുക്കൾ ആരോപിച്ചത് തങ്ങളുടെ കുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വധിക്കുകയായിരുന്നു എന്നാണ്. ആ കേസിൽ ഇപ്പോഴും അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 2015 ഒരു എൻകൗണ്ടർ. അന്നേക്ക് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിരുന്നു. അന്നത്തെ തെലങ്കാന പോലീസ് തെഹ്രീക് ഗൽബ എ ഇസ്ലാം എന്ന സംഘടനയുടെ അംഗമായ വികാറുദ്ദീനെ മറ്റു 4 പേരോടൊപ്പം നൽഗൊണ്ട ജില്ലയിൽ വെച്ച് എൻകൗണ്ടറിൽ കൊലപ്പെടുത്തി. വാറങ്കൽ ജയിലിലെ വിചാരണ തടവുകാരായ 5 പേരും ഹൈദരാബാദ് കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി പോലീസിനെ ആക്രമിച്ചു എന്നും പോലീസിന്റെ ആയുധങ്ങൾ തട്ടിപ്പറിച്ചെടുത്ത് വെടിയുതിർക്കാൻ നോക്കി എന്നുമാണ് ഔദ്യോഗികമായുള്ള വിശദീകരണങ്ങൾ. ഈ തടവുകാർക്കുമേൽ പോലീസുകാരടക്കം നിരവധി പേരുടെ കൊലപാതകത്തിന്റെ കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ട്.
80കളുടെ തുടക്കത്തിൽ മുംബൈ പോലീസിലെ ഡേർട്ടി ഹാരികൾ എന്നറിയപ്പെട്ടിരുന്ന 1983 ബാച്ച് ഓഫീസർമാരാണ് ഈ വാക്കിനെ ഇന്ത്യയിൽ ഏറെ ജനപ്രിയമാക്കുന്നത്. ദയാൻ നായക്, പ്രദീപ് ശർമ്മ, പ്രഫുൽ ബോസെ, വിജയ് സലസ്കർ എന്നിങ്ങനെ പലരും തോക്കും പിടിച്ചുകൊണ്ട് പത്രത്താളുകളിൽ നിറഞ്ഞു നിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. നാനാ പട്ടേക്കർ അഭിനയിച്ച് ഷിമിത് അമിൻ സംവിധാനം ചെയ്ത അബ് തക് 56 എന്ന ബോളിവുഡ് ചിത്രം എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്ന വാക്കിന് ഒരു കാൽപ്പനിക പരിവേഷം പോലും ചാർത്തിക്കൊടുക്കുകയുണ്ടായി. അവരിൽ ഒരാൾ ഒരിക്കൽ പറഞ്ഞത്, ഞായറാഴ്ച ദിവസം ആരെയും വെടിവെച്ചുകൊല്ലാൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബോറടിക്കാറുണ്ട് എന്നാണ്. ഇത്തരം കൊലപാതകങ്ങൾ പിന്നീടുള്ള ദശകത്തിൽ ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെ ആവർത്തിക്കപ്പെടുകയുണ്ടായി. അവ നീതി നടപ്പിലാക്കലിൻ്റെ അതിവേഗ മാതൃകകളായി വാഴ്ത്തപ്പെടുകയാണ് ഉണ്ടായത്. തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം സർക്കാരിൻ്റെ ഒരു നയം വളരെ വ്യക്തമായിരുന്നു. അത് കയ്യിൽ കിട്ടിയാൽ ജീവനോടെ ഒരുത്തനെയും വിടരുതെന്ന്. ഇതുതന്നെയായിരുന്നു അടുത്തടുത്തായി നടന്നത് രണ്ട് എൻകൗണ്ടറുകളായിരുന്നു. 2015 ജൂണിൽ തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ വിവേക് കൊടമഗുണ്ട്ല എന്ന 19 വയസ്സുകാരനും കൂടെ രണ്ടു സ്ത്രീ മാവോയിസ്റ്റുകളും കൊല്ലപ്പെടുകയുണ്ടായി. അന്നും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ അതൊരു കോൾഡ് ബ്ലഡഡ് പോലീസ് മർഡർ ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായിരുന്നു. ഒപ്പം കൊലപാതകം നടത്തിയതിനു മുൻപ് പോലീസ് ഇരകളെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയതിൻ്റെ തെളിവുകളും അവർ ശരീരത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കൈകാലുകളിൽ പൊള്ളിയ പാടുകൾ, ഒടിഞ്ഞ അസ്ഥികൾ, പൊട്ടിയ താടിയെല്ല്, ഇതൊക്കെയായിരുന്നു ടോർച്ചറിൻ്റെ ലക്ഷണങ്ങൾ എന്നായിരുന്നു അന്നവർ ചൂണ്ടിക്കാണിച്ചത്. അടുത്ത സെപ്റ്റംബറിൽ രണ്ട് മാവോയിസ്റ്റുകൾ മഹിതയും സാഗറും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു. പീഡനത്തിന്റെ ലക്ഷണങ്ങൾ ഇവിടെയും ദൃശ്യമായിരുന്നു. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്ന കേസുകളിൽ പോലും പലപ്പോഴും വിചാരണാവേളയിൽ പ്രോസിക്യൂട്ടറെ സ്വാധീനിച്ചുകൊണ്ട് സാക്ഷികളെ കൂറുമാറ്റി പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് കൂടുതലും ഇന്ത്യ രാജ്യത്തുള്ളത്. അത് പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരെ ഏറെ പ്രാകൃതമായ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. ഒരു പ്രതിയെ അവർ പിടികൂടി തങ്ങളുടെ മുന്നിൽ അപ്പോൾ വന്ന സാഹചര്യ തെളിവുകൾ വെച്ച് ബുദ്ധിമുട്ടി പിടികൂടി കോടതിയിൽ ഹാജരാക്കുമ്പോഴേക്കും രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ തുടരുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ കോടതി വരെ എത്തിക്കാതെ അത്തരം കേസുകളിൽ നീതി ഉറപ്പുവരുത്തേണ്ട ന്യായാധിപന്റെ റോളുകൂടി പോലീസ് ഏറ്റെടുക്കുന്നതാണ് ഇന്ത്യയിലെ എൻകൗണ്ടറുകൾ എന്നത്. ഇത്തരം എൻകൗണ്ടർ കൊലപാതകങ്ങളുടെ ഒരു പ്രത്യേകത, കോടതിക്ക് ആ കൊലപാതകങ്ങൾ തീർത്തും നിയമത്തിന്റെ പരിധിക്ക് അകത്തു നിൽക്കുന്നതാണ്. ഉദ്യോഗസ്ഥൻ തന്റെ ഡ്യൂട്ടി നിർവഹണത്തിന്റെ ഭാഗമായി നിർവഹിച്ചതാണ് എന്ന് ബോധിപ്പിക്കുന്ന എല്ലാ തെളിവുകളും അതിനുവേണ്ട ദൃക്സാക്ഷികളെയടക്കം പോലീസ് ഹാജരാക്കിയിരിക്കും. അവർക്കു വിപരീതമായ രീതിയിൽ സാക്ഷ്യം പറയേണ്ട CCTV ക്യാമറകൾ ആ നിർണായക സമയത്ത് വളരെ ആകസ്മികമായി പ്രവർത്തനരഹിതമായിട്ടുണ്ടാകും. പല നിർണായക മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പല ഫോറൻസിക് തെളിവുകളും പോലീസ് അവഗണിച്ചിട്ടും ഉണ്ടാകും. സമയാനുസൃതമായി ശേഖരിക്കേണ്ട തെളിവുകൾ ആ സമയം അവസാനിക്കും വരെ ശേഖരിക്കുകയുമില്ല. അങ്ങനെ കോടതിയിലെത്തുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ പ്രസ്തുത കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഓഫീസർമാർക്കും കോടതി ക്ലീൻ ചിറ്റ് നൽകും. ഇതിനിടെ അവർ അടുത്ത സെറ്റ് എൻകൗണ്ടറുകളുടെ വിചാരണയ്ക്കായി കോടതിയിൽ എത്തിയിട്ടുണ്ടാകും. വീണ്ടും അതേ പ്രക്രിയ തന്നെ ആവർത്തിക്കപ്പെടും. ഇതാണ് ചരിത്രം. പോലീസ് വൃത്തങ്ങൾ ഈ എക്സ്ട്രാ ജുഡീഷ്യൽ വധങ്ങളെ എന്നും ന്യായീകരിച്ചു പോരുന്നവരാണ്. എന്നാൽ മറുവശത്ത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ നിയമ സഹായ സംഘടനകൾ ആ കൊലപാതകങ്ങൾ കോടതിയുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനും ന്യായമായ വിചാരണ ഉറപ്പുവരുത്താനും ശ്രമിക്കാറുണ്ട്. ആർട്ടിക്കിൾ 21 പ്രകാരം ഭരണഘടന അനുവദിച്ചു നൽകിയിട്ടുള്ള പൗരന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് ഈ പോലീസ് കൊലപാതകങ്ങൾ. രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഉറപ്പുതരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ രാജ്യത്തെ പൗരന്മാരുടെ ജീവൻ നഷ്ടമാകാതെ നോക്കാനുള്ള ബാധ്യതയും ഗവൺമെന്റുകൾക്ക് ഉണ്ട്. ഇത്തരം
ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ എൻകൗണ്ടർ എന്ന രഹസ്യ കൊലപാതകങ്ങളെ നിയമവിധേയമാകുന്ന ഒരു വകുപ്പുമില്ല എന്നു കാണാം. അവിടെ പോലീസ് എടുത്ത് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ സ്വയം രക്ഷാ അവകാശം സംബന്ധിച്ച വകുപ്പാണ്. IPC 96/100 വകുപ്പുകൾ പ്രകാരം ഈ പരിഗണനയിൽ പോലീസ് ഓഫീസർക്ക് സംരക്ഷണം ലഭിക്കും. IPC സെക്ഷൻ 300 മൂന്നാം ഒഴിവ് പ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ സേവനം അനുഷ്ഠിക്കുന്നതിലൂടെ നേരിടുന്ന തടസ്സങ്ങൾക്കിടെ നടക്കുന്ന സംഘർഷങ്ങളിൽ മറ്റൊരാളെ മനഃപൂർവ്വം വധിക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ നടത്തുന്ന സ്വയം രക്ഷാപരമായ ആക്രമണത്തിൽ അയാൾ വധിക്കപ്പെട്ടാൽ അത് കൊലപാതകത്തിന്റെ നിർവചനത്തിൽ പെടില്ല. 1951 ബോംബെ പോലീസ് ആക്ടിന്റെ സെക്ഷൻ 160 ചില സവിശേഷ സാഹചര്യങ്ങളിൽ ഓഫീസർമാർ നടത്തുന്ന പോലീസ് എൻകൗണ്ടറുകൾക്ക് നിയമപരിരക്ഷ നൽകുന്നുണ്ട്. അതുപോലെ CRPC സെക്ഷൻ 46(1), (2) എന്നിവ കസ്റ്റഡിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ എങ്ങനെയും പിടികൂടാമെന്നും പറയുന്നുണ്ട്. എന്നാൽ അതുപോലും കൊലക്കുറ്റത്തിനോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവിനോ ശിക്ഷിക്കപ്പെട്ടവർ ഇതേ കൃത്യം ചെയ്താൽ അവരെ ഒരു കാരണവശാലും മാരകമായി പരിക്കേൽപ്പിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നുമുണ്ട്. എൻകൗണ്ടർ ചെയ്യപ്പെടുന്ന എല്ലാ പ്രതികളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ അല്ല എന്നതുതന്നെ കാരണം. എന്തായാലും ഇന്ത്യ രാജ്യത്ത് എൻകൗണ്ടറുകളുടെ എണ്ണം വലിയ തോതിൽ കൂടുന്നുവെന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന ഒന്നു തന്നെയാണ്. നിയമം കയ്യിലെടുക്കുന്ന പോലീസുകാർ എന്ന നിർവചനവും ഇപ്പോൾ പോലീസുകാർക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു.